കരുവന്നൂർ സഹകരണ ബാങ്കിലെ 300 കോടി രൂപയുടെ വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം AC മൊയ്തീൻ MLAയുടെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധനയ്ക്ക് എത്തിയത് CPM നേതൃത്വത്തെ ഞെട്ടിച്ചു. കരുവന്നൂർ പ്രശ്നം തണുത്തെന്ന് കരുതിയ CPMന് കിട്ടിയ വലിയ ആഘാതം കൂടിയാണിത്. വെട്ടിപ്പിനെ കുറിച്ച് ഏരിയ കമ്മിറ്റികൾക്കോ ലോക്കൽ കമ്മിറ്റികൾക്കോ അറിവുണ്ടായിരുന്നില്ലെന്നാണ് CPM നിലപാട്. മുതിർന്ന നേതാക്കൾക്ക് പങ്കുണ്ടെന്ന ആരോപണം നുണ മാത്രമാണെന്നാണ് ജില്ലാ നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ബാങ്ക് ബോർഡ് ഓഫ് ഡയറക്ടറേറ്റ് അംഗങ്ങളെ ഒഴികെ ആർക്കെതിരെയും കാര്യമായ നടപടിയും പാർട്ടി എടുത്തിട്ടില്ല. 300 കോടി രൂപയുടെ തിരിമറി തീരെ ഗൗരവം ഇല്ലാതെയാണ് ജില്ലാ കമ്മിറ്റി കൈകാര്യം ചെയ്തത്. നോട്ടപ്പിശകിന്റെ പേരിലാണ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഉല്ലാസ് കളക്കാടിനെയും KR വിജയെയും ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തരംതാഴ്ത്തുക മാത്രമാണ് ആകെ ചെയ്തത്. AC മൊയ്തീന്റെ പങ്കുണ്ടെന്ന തുടക്കം മുതലേ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ മൊയ്തീനെ ബന്ധിപ്പിക്കുന്നതിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ പലതാണ്. കരുവന്നൂരിൽ തട്ടിപ്പ് നടക്കുന്നുവെന്ന പാർട്ടി അംഗമായ ബാങ്ക് മുൻ ജീവനക്കാരനായ S. സുരേഷ് പാർട്ടിക്ക് പരാതി നൽകിയിരുന്നു. പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്ന ബേബി ജോൺ ഈ പരാതി പരിഗണിച്ചുകൊണ്ടിരിക്കെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനായി സ്ഥാനം രാജിവെച്ചത്. തുടർന്ന് സെക്രട്ടറിയായ മൊയ്തീന്റെ കയ്യിലാണ് പരാതി വന്നത്. കരുവന്നൂരിലെ അഴിമതിയെ കുറിച്ച് അന്വേഷിക്കാൻ പാർട്ടി നിയോഗിച്ച കമ്മിറ്റി നൽകിയ റിപ്പോർട്ട് ഏറെക്കാലം പാർട്ടി ജില്ലാ നേതൃത്വം പരിഗണിച്ചതേയില്ല, സംസ്ഥാന ഘടകത്തെ അറിയിച്ചതുമില്ല. മാത്രമല്ല, ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടും പരാതി നൽകിയ പാർട്ടി അംഗത്തെ വിളിച്ച് വിവരം ചോദിച്ചതുപോലുമില്ല. പരാതിയിൽ അഴിമതിക്കാരെന്ന് പറയുന്ന ചിലരുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരുടെ അടുത്ത ബന്ധുക്കൾ ആരംഭിച്ച സൂപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനത്തിന് AC മൊയ്തീനും ഏരിയ ചുമതലക്കാരനായ ഉല്ലാസ് കളക്കാടും പങ്കെടുത്തിരുന്നു. ഇന്നലെ EDRAID നേരിട്ട് 2 ബിസിനസ്സുകാരെ ബാങ്കിന് പരിചയപ്പെടുത്തുന്നതിൽ മൊയ്തീന് പങ്കുണ്ടെന്ന സൂചനയുണ്ട്. ഇതിൽ ഒരാളുമായി കണ്ണൂരിലെ മുതിർന്ന CPM നേതാവിന് ബന്ധമുണ്ടെന്ന ആരോപണം ശക്തമാണ്. കണ്ണൂരിൽ നിന്ന് വന്ന് ഇവിടെ വാടക വീട്ടിൽ താമസിച്ച ഈ പാർട്ടി അനുഭാവിയുടെ വളർച്ച പെട്ടെന്നായിരുന്നു. കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് പിണറായി വിജയനുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന മൊയ്തീനെതിരെ എന്തെങ്കിലും പറയാൻ ജില്ലാ കമ്മിറ്റി ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. ബാങ്കുമായി ബന്ധപ്പെട്ട പരാതി എന്തുകൊണ്ട് വേണ്ട സമയത്ത് അന്വേഷിച്ചില്ലെന്നും സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചില്ലെന്നും ആരും ചോദിക്കാതിരുന്നതും അതുകൊണ്ടാണ്.